ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഒരു ചിക്കൻ വടയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭ്യമാകുകയുള്ളൂ. വീഡിയോയ്ക്ക് കടക്കാം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ്റെ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ബ്രസ്റ്റിൻ്റെ ഭാഗത്തുള്ള പീസുകളാണ് എടുത്തത്. നമുക്ക് ഒട്ടും തന്നെ എല്ല് പാടില്ല. പിന്നെ വേണ്ടത് മല്ലിയിലയും പുതിനയിലാണ്. അപ്പോൾ പുതിനയില എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് മല്ലിയില മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ 3 പച്ചമുളക്, ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി. ഇപ്പോൾ ഈ ചിക്കൻ നമുക്ക് കറി വെച്ച ചിക്കൻ ഉണ്ടെങ്കിലും അതായാലും ഉപയോഗിക്കാം. അതുപോലെ തന്നെ ബീഫിൻ്റെ കഷ്ണങ്ങളൊക്കെ നമ്മൾ കറി വെച്ചിട്ട് ബാക്കി തന്നെ ബീഫൊക്കെ ഉണ്ടല്ലോ, അതാണെങ്കിലും നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇതെല്ലാം നമ്മളൊരു മിക്സിയിലെ ജാറിലേക്ക് മാറ്റിയാണ് നന്നായിട്ട് അരച്ചെടുക്കാനായിട്ട്. അതിലേക്ക് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. മുളക് ഓരോരുത്തരുടെയും എരിവിനനുസരിച്ചാണ്. പിന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ കുരുമുളക് പൊടി 1/2 സ്പൂൺ. അപ്പോൾ നമ്മളിതിൽ നാരങ്ങനീര് ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ പകുതിയാണ് നമ്മളിപ്പോൾ ഒഴിച്ചെടുക്കുന്നത്. നമ്മളിതിൻ്റെ അളവിനനുസരിച്ച് നമുക്ക് നാരങ്ങനീര് 1 നാരങ്ങ വരെ ആകാവുന്നതാണ്. പിന്നെ നമ്മൾ ചെയ്യാൻ പോണത് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യണം. അതിന് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇത് കഴിഞ്ഞപ്പോൾ തോന്നി നാരങ്ങ നീര് പോരാതെ വരുമെന്ന്. അങ്ങനെ ഞാൻ ബാക്കി ആദ്യം ഞാൻ 1/2 നാരങ്ങയാണ് ഇട്ട് കൊടുത്തത്. ബാക്കി 1/2 നാരങ്ങനീരും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ഉപ്പിട്ടിട്ടില്ലായിരുന്നില്ല, അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി നന്നായിട്ട് അരച്ചെടുക്കണം. അതിൽ വെള്ളമൊന്നും ചേർക്കരുത്. അങ്ങനെ നമ്മുടെ കൂട്ട് നന്നായി അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. ഇഞ്ചി, പുതിനില, അതുപോലെ പച്ചമുളക്, ഇറച്ചിയിലുണ്ടായ സ്വാഭാവിക വെള്ളം, ഇതെല്ലാം മാത്രം മതി. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ലൂസായി പോകും. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് 1/2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ തണുപ്പ് ഇതാക്കി വെക്കാം, വയ്ക്കണം, തണുപ്പിക്കാൻ വെക്കണം. അങ്ങനെ ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളത് ഫ്രിഡ്ജിൽ നിന്ന് ഇങ്ങനെ എടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ റവ ഇട്ട് കൊടുക്കുകയാണ്. അതൊരു 2 തുടങ്ങി 3 ടേബിൾ സ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. അത് നമ്മുടെ ഈ കൂട്ടിൻ്റെ അളവിനനുസരിച്ചിരിക്കും നമ്മൾ റവ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ മാവ് നന്നായി കുഴഞ്ഞ് വന്നിട്ടുണ്ടെന്ന്. അതിൽ നിന്ന് ചെറിയ ചെറിയ പീസുകൾ എടുത്തിട്ട് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്കത് മാറ്റിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ വടയുടെ രൂപത്തിലാണ് ചെയ്യുന്നത്. കുറച്ച് പീസ് പരിപ്പുവടയുടെ ഒരു രൂപത്തിലും ബാക്കി കുറച്ച് ഞാൻ ചെയ്തത് ഉഴുന്ന് വട അല്ലെങ്കിൽ സവാള വടയുടെ ഒക്കെ ഒരു രൂപത്തിലുമാണ്. ഇത് നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് ചൂടായി വന്ന് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ തീ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം. ഫുള്ളിൽ ഇട്ട് കൊടുക്കണ്ട, കാരണം ഇതിപ്പോൾ ചിക്കൻ പച്ച ചിക്കനാണ്, ഒട്ടും തന്നെ വേവിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണമെന്നുണ്ടെങ്കിൽ അതിന് സമയം വേണം. അപ്പോൾ നമ്മുടെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുകയാണ്. എന്നാൽ മാത്രമാണ് ഇത് ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വരുള്ളൂ. ഇപ്പോൾ നമ്മുടെ വട ഒരു ഇതം റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ വട നന്നായിട്ട് ക്രിസ്പിയായി വന്നിട്ടുണ്ട്.
ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതെല്ലാം എടുത്തതിന് ശേഷം അടുത്ത സെറ്റും കൂടി നമുക്ക് ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ ഈ ബാക്കിയുള്ള വടകളും ഫ്രൈ ആക്കി എടുക്കണം. അത് നമുക്ക് ഓയിലിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ വടകളെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവരും സേഫ് ആയിരിക്കുക. ബൈ. That you never be lonely.